നമസ്കാരം. നമ്മുടെ നാട്ടിൽ ഗോൾഡ് വാങ്ങി വയ്ക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ളവരാണ്. കാരണം ഒരു ജ്വല്ലറി വാങ്ങി വയ്ക്കുമ്പോൾ ജ്വല്ലറി ആവുകയും ചെയ്യും. നമുക്ക് എപ്പോഴാണോ ആവശ്യമുള്ളത് ആ സമയത്ത് ലോൺ എടുത്തിട്ട് നമുക്ക് പൈസ സ്വരൂപിക്കുക എന്നുള്ളൊരു ആശ്വാസം നമുക്കുണ്ട്. ഇത് തന്നെ ഇതിൻ്റെ കാര്യത്തിൽ തന്നെ പല ആൾക്കാർക്കും ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എസ്പെഷ്യലി പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഗോൾഡ് വാങ്ങി വയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും കാര്യമായിട്ട് ആൾക്കാർ ചെയ്യുന്നത്. കേരള മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള സാധനം എന്ന് പറഞ്ഞാൽ ഒന്ന് ഗോൾഡ്, പിന്നെ FD, പിന്നെ റിയൽ എസ്റ്റേറ്റ്. ഈ മൂന്ന് സാധനം കഴിഞ്ഞിട്ടുള്ളൂ മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളൊക്കെ പറയണത്. അപ്പോൾ ഈ ഒരു ഗോൾഡ് ഇങ്ങനെ വാങ്ങി വയ്ക്കുകയും ഇങ്ങനെ കടമെടുക്കുന്നതിൻ്റെ പേരിൽ തന്നെ പല ആൾക്കാരും ഒരു സ്വർണത്തിൻ്റെ പണയത്തിൻ്റെ ട്രാപ്പിലാണ് പലവരും പെട്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഒരു രക്ഷ വേണ്ടവരുടെ ഒരു ആവശ്യമുണ്ട്. ഞാൻ പലപ്പോഴും പല ആൾക്കാരെയൊക്കെ കാണുന്ന സമയത്ത് പല ആൾക്കാരുടെയും കടക്കെണി എന്ന് പറയുന്നത് അവർക്ക് പ്രധാനമായിട്ട് ഉണ്ടാവുന്ന സാധനം ഈ ഗോൾഡ് ലോണാണ്. അപ്പോൾ ഈ ഗോൾഡ് ലോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ ആഭരണം വാങ്ങി വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് എന്താണ് നഷ്ടം ഉണ്ടാവുന്നത്, ഈ ഗോൾഡ് ലോൺ എടുക്കുമ്പോൾ എന്താണ് നഷ്ടം ഉണ്ടാവണമെന്ന് ബേസിക് ആയിട്ടൊന്ന് പറയാം. ഗോൾഡ് വാങ്ങുമ്പോൾ തന്നെ 100,000 രൂപയ്ക്കാണ് ഗോൾഡ് വാങ്ങി വയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിലൊരു പണിക്കൂലി പോകുന്നുണ്ടാവും. അപ്പോൾ പണിക്കൂലിയായിട്ട് ഞാൻ ഒരു ഇപ്പോൾ എക്സാമ്പിൾ എടുത്തെങ്കിൽ 5-10% വരെ പണിക്കൂലിയായിട്ട് കൂട്ടാം. നമുക്ക് 5% കൂട്ടിയാൽ മതി. അങ്ങനെ ആണെങ്കിൽ തന്നെ 5,000 രൂപ പോയി, 95,000 രൂപയുടെ ഗോൾഡേ നമ്മുടെ അടുത്ത് കയ്യിലുള്ളൂ. അപ്പോൾ ഇനി ചിലതിലൊക്കെ 10-15% ഒക്കെ പണിക്കൂലി, അത് കൂട്ടുന്നില്ല. ഇപ്പോൾ നമുക്ക് 5% ഉള്ളൂന്നുണ്ടെങ്കിൽ നമുക്ക് 95,000 രൂപ ഗോൾഡ് കൈ കിട്ടി. അത് നമ്മൾ ലോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ 90,000 രൂപ നമുക്ക് ലോൺ കിട്ടിയെന്നായിരിക്കാം. 90,000 രൂപ ലോൺ കിട്ടിക്കഴിഞ്ഞുകഴിഞ്ഞാൽ അതിൽ ഒരു 10% നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 9,000 രൂപ വെച്ചിട്ട് ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ എല്ലാ വർഷവും കൊടുക്കണം. നമ്മൾ അടുത്ത ഇത് EMI ഇല്ലാത്തതിൻ്റെ പേരിൽ ഗോൾഡ് ലോൺ എപ്പോഴാണോ ഒരു വർഷം കഴിയണം ആ സമയത്ത് പോയിട്ട് പുതുക്കാനാണ് ചാൻസ്. അപ്പോൾ പുതുക്കുന്ന സമയത്ത് 9,000 രൂപ ഇൻട്രസ്റ്റും കൊടുക്കണം. അടുത്ത വർഷവും കൂടിയും കഴിയുമ്പോൾ പിന്നെയും ഒരു 10% പറഞ്ഞാൽ 9,000, അങ്ങനെ 18,000 രൂപ ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെ 2 കൊല്ലം കൊണ്ട് കൊടുക്കും. പിന്നെ ഈ പറഞ്ഞ ബാക്കിയുള്ള പൈസ ഒപ്പിച്ചിട്ട് ഗോൾഡ് എടുക്കാമെന്ന് പറഞ്ഞിട്ട് അനാവശ്യമായിട്ട് ടെൻഷൻ എടുക്കുന്ന ഒരു സിറ്റുവേഷൻ വരും. പലപ്പോഴും ഈ ഗോൾഡ് ഇങ്ങനെ ആവരണമായിട്ടൊക്കെ വയ്ക്കുമ്പോൾ ഇത് വൈഫിൻ്റെയാണ് അമ്മയുടെയാണ് അതിൻ്റെ പേരിൽ പല ആൾക്കാരും ടെൻഷൻ അടിക്കുന്നത് ഞാൻ പേഴ്സണലി കണ്ടിട്ടുണ്ട്. ഇത് തന്നെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഗോൾഡ് ലോൺ ട്രാപ്പിലാണ് ആൾക്കാർ പെടുന്നത്. ഈ ഗോൾഡ് ലോൺ എടുക്കാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും അവിടെ നിന്ന് ഇവിടുന്ന് വേറെ പേഴ്സണൽ ലോണൊക്കെ എടുക്കും. അങ്ങനെ അവസാനം പിന്നെ കുറി വിളിക്കും. ഇതെല്ലാവരും ഭയങ്കരമായിട്ട് ഒരു ട്രാപ്പിൽ ചെന്നപ്പെടുന്ന ഒരവസ്ഥയുണ്ട്. ഇതിൻ്റെ കാര്യത്തിൽ തന്നെ ഒത്തിരി നമ്മുടെ മലയാളികളുടെ ഇടയിൽ കടത്തിൻ്റെ കെണിയിൽ ചെന്നപ്പെടുന്ന ആൾക്കാരുണ്ട്. ഇതിന് പകരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ഈ ഗോൾഡ് ആഭരണം നമുക്ക് ആവശ്യത്തിന് വെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ വെരി ഗുഡ്, നിങ്ങൾ വാങ്ങി വെച്ചോളൂ, വെയർ ചെയ്തോളൂ. പക്ഷേ ഇതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് കണ്ടിട്ട് ഇതൊരു എപ്പോഴും ലോൺ എടുക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും നല്ലതെന്ന് വെച്ചാൽ ഒന്നില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യം വെച്ചാൽ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. എന്നൊരു ഡിമാറ്റ് അക്കൗണ്ടിൽ കൂടെ ഗോൾഡ് ETF എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ നമുക്ക് എപ്പോഴാണോ നമുക്ക് കാശ് എക്സ്ട്രാ ഉള്ളത് ഇത് വെച്ചിട്ട് നമുക്കൊരു മൊബൈൽ ആപ്പിൽ കൂടെ ഡിമാറ്റ് അക്കൗണ്ടിൽ കൂടെ ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ഗോൾഡ് വാങ്ങാൻ പറ്റും. ഇപ്പോൾ ഒരു ETF എന്നൊക്കെ പറഞ്ഞാൽ 65 രൂപയ്ക്ക് അടക്കം നമുക്ക് കിട്ടും ഒരു യൂണിറ്റ് ആയിട്ട്. 65 രൂപയ്ക്ക് എത്രയാണ് ഗോൾഡിൻ്റെ ക്വാണ്ടിറ്റി കിട്ടുന്നത് അതാണ് നമുക്ക് കിട്ടുന്നത്. നമുക്ക് ഗോൾഡ് കയ്യിലേക്ക് കിട്ടില്ല, നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിലേ കാണാൻ പറ്റത്തുള്ളൂ. ഗോൾഡിൻ്റെ പ്രൈസ് അപ്രീസിയേഷൻ അനുസരിച്ചിട്ട് ഇത് ഈ ETFൻ്റെ വില കൂടുകയും കുറയുകയും ചെയ്യും. അപ്പോൾ ഇതിൽ നടക്കുന്ന കാര്യം വെച്ചാൽ നമ്മൾ ഗോൾഡ് വാങ്ങുന്ന ടൈമിൽ നേരത്തെ ഗോൾഡ് ജ്വല്ലറി വാങ്ങുന്ന ടൈമിൽ 100,000 രൂപയ്ക്ക് വാങ്ങിയപ്പോൾ പണിക്കൂലി കഴിഞ്ഞിട്ട് 95,000 രൂപ ഗോൾഡേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇവിടെ 100,000 രൂപയ്ക്ക് വാങ്ങുമ്പോൾ പണിക്കൂലിയൊന്നുമില്ല, കറക്റ്റ് 100,000 രൂപയ്ക്കുള്ള ഗോൾഡിനെ നമുക്ക് കിട്ടും. ഇതിൽ GST കൊടുക്കണ്ട, പണിക്കൂലി കൊടുക്കണ്ട. അപ്പോൾ നമുക്ക് 5,000 രൂപയുടെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റി. ഫസ്റ്റത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം വെച്ചാൽ നമുക്ക് പൈസ ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ ജ്വല്ലറി പോയിട്ട് വിൽക്കാൻ നിൽക്കില്ല. ജ്വല്ലറി പോയിട്ട് നമ്മൾ ബാങ്കിലോ അല്ലെങ്കിൽ ഏതെങ്കിലും NBFCയിലോ പോയിട്ട് നമ്മൾ അത് ലോൺ എടുക്കും. അപ്പോൾ ആ 9% ഇൻട്രസ്റ്റ് കൊടുക്കണം. അതിന് പകരം ഇവിടെ തന്നെ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ കൂടെ തന്നെ അത് അപ്പോൾ തന്നെ വിൽക്കുക. എത്ര രൂപയാണ് വേണ്ടത്? 100,000 രൂപ കയ്യിലുള്ള ടൈമിൽ 50,000 രൂപ വന്നിട്ട് 50,000 രൂപ ഇത് വിൽക്കുക. എന്നിട്ട് അടുത്ത പ്രാവശ്യം തൊട്ട് ഇൻട്രസ്റ്റ് കൊടുക്കാതെ ആ ഇൻട്രസ്റ്റും കൂടിയും കൂട്ടിയിട്ട് നിങ്ങൾ ഗോൾഡ് വാങ്ങിക്കൊണ്ടിരിക്കുക രണ്ടാമത്. പിന്നെയും ആ 50,000 രൂപയ്ക്ക് വിറ്റ സാധനം പിന്നെയും രണ്ടാമത് അക്യുമുലേറ്റ് ചെയ്ത് 100,000 രൂപയിലേക്ക് എത്തിക്കും, അല്ലെങ്കിൽ 200,000 രൂപയിലേക്ക് എത്തിക്കും. പിന്നെ വല്ലപ്പോഴും പൈസയ്ക്ക് ആവശ്യം വരുമ്പോൾ അത് പിന്നെയും ലോൺ എടുക്കാതെ ലോൺ എടുക്കുമ്പോൾ വെറുതെ ഇൻട്രസ്റ്റ് കൊടുക്കുകയല്ലേ. അതിന് പകരം ആ എത്രയാണോ നിങ്ങൾക്ക് വേണ്ടത് ആ പൈസയ്ക്ക് അപ്പം തന്നെ വിൽക്കുക, പിറ്റേ ദിവസം നിങ്ങൾക്ക് പൈസ കിട്ടും. പിന്നെ നമുക്ക് എപ്പോഴൊക്കെയാണോ എക്സ്ട്രാ പൈസ വരുന്നത് ആ സമയത്ത് പിന്നെയും ഗോൾഡ് ഇങ്ങനെ വാങ്ങി അക്യുമുലേറ്റ് ചെയ്യുക. ഇത് ചെയ്താൽ തന്നെ നമുക്ക് ഗോൾഡ് എന്ന് പറഞ്ഞാൽ അസറ്റ് ക്ലാസ് നമ്മുടെ ഇരിക്കുകയും ചെയ്യും. എപ്പോഴാണോ വിൽക്കേണ്ടതെന്ന് വെച്ചാൽ അപ്പം തന്നെ വിൽക്കുകയും പിറ്റേ ദിവസം പൈസ കിട്ടുകയും ചെയ്യും. നമ്മൾ ലോൺ എടുത്ത് ഇൻട്രസ്റ്റ് കൊടുത്ത് നമ്മൾ വെറുതെ പിന്നെയും കടത്തിൽ നിന്ന് കടത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. നമ്മൾ നേരത്തെ ആഭരണം വെച്ചിട്ടാണ് നമ്മൾ 2 കൊല്ലത്തേക്ക് ലോൺ എടുക്കണമെന്നുണ്ടെങ്കിൽ 5,000 രൂപ പണിക്കൂലിയായിട്ട് പോകേണ്ടി വരും. എല്ലാ വർഷവും
തൊണ്ണൂറായിരത്തിൻ്റെ 10% എന്ന് പറഞ്ഞാൽ 9,000, 9,000, 18,000 രൂപ 23,000 രൂപ നമ്മൾ ലോണിൽ ഇൻട്രസ്റ്റും പണിക്കൂലിയായിട്ടും മാത്രം നമ്മുടെ നിന്ന് പോയി. ഇവിടെയാണെങ്കിൽ ആ 23,000 രൂപയ്ക്കും ഗോൾഡ് നമുക്ക് വാങ്ങി വയ്ക്കാൻ പറ്റും. നമുക്ക് അനാവശ്യമായിട്ട് കടത്തിലേക്ക് ചെന്നുപെടുന്ന ഒരു പരിപാടിയെ നമുക്ക് ഇവിടെ നിന്ന് ഒഴിവാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇത് മാത്രം ചെയ്താൽ മതി നമ്മുടെ നാട്ടിലെ ഗോൾഡ് ലോണ് എന്ന് പറഞ്ഞ ട്രാപ്പിൽ നിന്ന് നമ്മളെല്ലാവർക്കും രക്ഷപ്പെടാൻ പറ്റും. ഇതെല്ലാവരും ഒന്ന് ഇരുത്തി കണ്ട്, വേണമെങ്കിൽ ഒരു രണ്ട് പ്രാവശ്യം ഇരുന്ന് കണ്ടിട്ട് ഒന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ട്രാപ്പിലുള്ളവരാണെങ്കിൽ ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ഈ മാർഗത്തിലേക്ക് വരാൻ ശ്രമിക്കുക. ഇനി ഇങ്ങനെ ഈ ഒരു കാര്യം കണ്ടിട്ട് ഇനി അങ്ങോട്ട് ഉള്ള ജീവിതം ഇത്തരം ട്രാപ്പിലേക്ക് പോകാതിരിക്കാനും ശ്രമിക്കുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കമൻ്റ് ഉണ്ടെങ്കിൽ പറയുക. ഇനി ഇത് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടിയെങ്കിൽ കമൻറ്റിലൊന്ന് പറയുക, അത് വളരെ സന്തോഷമായിരിക്കും അത് കേൾക്കുന്നത്. അതോടൊപ്പം ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കുന്നു. ഇതുപോലത്തെ അടുത്ത കണ്ടൻ്റായിട്ട് ഇനി നമുക്ക് കാണാം. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഓഫീസിൽ വിളിച്ച് ചോദിച്ച് കഴിഞ്ഞാൽ എൻ്റെ ടീം ഇതിന് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.